حضرات أرواح من نبيناهما. اللهم اغفر لهما، اللهم ارحمهما، اللهم اعفو عنهما، اللهم اكرم نزلهما، اللهم وسع مدخلهما، اللهم اصلهما بالمعروف والفرج ونقهما من الخطايا كما ينقى الثوب الابيض من الدنس. اللهم ابدلهما دارا خيرا من دارهما، واهلا خيرا من اهلهما، وازواجا خيرا من ازواجهما، وديرانا خيرا من جيرانهما. اللهم أعذهما من عذاب القبر ومن فتنته ومن عذاب النار. اللهم أعذهما من عذاب القبر ومن فتنته ومن عذاب النار. اللهم أعذهما من عذاب القبر ومن فتنته ومن عذاب النار. اللهم إن كانا محسنين فزد في حسناتهما، وإن كانا مسيئين فتجاوز عن سيئاتهما. اللهم اجعل ثواب خيراتنا فكاكا لهما وفداء لهما من النار. اللهم اجعل جمعنا هذا جمعا مرحوما، وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. امين. നമ്മളെ മുനീർ ഉസ്താദ് ഇവിടെ ഇവിടെ വന്നിരുന്നു. മുനീർ വെച്ച് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، يتوم سناها بفمان مرنع تنغلو ستاركم الله بريبتا نيداكري سحب پرورتكري مؤمنين غلي. الله سبحانه وتعالى نموري سنغمم അവൻ തൃപ്തിപ്പെട്ട ഒരു അമലായമിൽ നിന്നും കബൂലി ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ യമാനീസ് അസോസിയേഷൻ, നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രതീക്ഷയും ആശാകേന്ദ്രവുമായ ഷെയ്ഖുന ശംസുലുമയുടെ നാമധേയത്തിൽ 2000 സ്ഥാപിച്ച കുറ്റിക്കാട്ടിൽ നിലകൊള്ളുന്ന ജാമിയ യമാനിയ അറബി കോളേജിന്റെ 500 വരുന്ന വിദ്യാർത്ഥികൾ കൂട്ടായ്മയായ യമാനീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻ പ്രസിഡന്റും മുഷാവറ മെമ്പറുമായിരുന്ന ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ അനുസ്മരണവും പണ്ഡിത സംഘവുമാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മഹത്തായ സംഗമത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. നമുക്കറിയാം നാം 2 മണിക്ക് തുടങ്ങണം എന്ന ഉദ്ദേശമുണ്ടാണ് ഇങ്ങനെ സംഗമിച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായ 2-3 വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ് ഇവിടെ നടക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരെ കടക്കുകയാണ്. പരിശുദ്ധമായ ദീനിന്റെ ദാഴ്വത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിത സമൂഹം ചെയ്യേണ്ട ഒട്ടേറെ ബാധ്യതകളുണ്ട്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ അയക്കുകയും പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അവരെയൊക്കെ നിയോഗിക്കുകയും ചെയ്തു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ പ്രവാചക ശൃംഖല അവസാനിക്കുകയും പക്ഷേ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം അവിടെ അവസാനിക്കണമെന്ന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. ഈ ലോകത്തിന്റെ അവസാനം വരെ അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു പോകേണ്ടതുണ്ട്. ആ ദൗത്യം അൽ വറസത്തുൽ അംബിയ എന്ന മഹിതമായ പ്രസ്താവനയിലൂടെ ബഹുമാനപ്പെട്ട സമസായവ് വരുന്നുണ്ട്. ഏതായിരുന്നാലും ആ ദൗത്യം പണ്ഡിതന്മാരായ നാം നിർവഹിക്കേണ്ടതുണ്ട്.
ആ ദൗത്യ നിർവഹണത്തിൽ ഈ ആധുനികത്തിൽ നാം എങ്ങനെ ഈ സമൂഹവുമായി എങ്ങനെ നാം ഇസ്ലാമിക പ്രചരണം നടത്തണമെന്ന കൃത്യമായൊരു ധാരണ പണ്ഡിതന്മാരായ നാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. കാരണം പണ്ഡിതന്മാരായ നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും സമൂഹം അതിന് കൂട്ടുപിടിക്കുകയും അതിന് പിന്തുണ തരികയും ചെയ്യുന്ന ഒരു പ്രവണത നാം കൊണ്ടുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സസൂക്ഷ്മം കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിലെ അധ്യക്ഷത സംബരങ്ങിക്കുന്ന ബഹുമാനപ്പെട്ട യമാനീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞി സീതി തങ്ങൾ യമാനി അവരുകളാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. ഏതാനും സമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതമാശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിൽ വിഷയം വിവരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഈ സംഗമത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർക്കാണ്. ഉസ്താദ് അവർ തസവുഫും തുരീഖത്തും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംവദിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കെ വളരെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊരു ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ സദ് പൂക്കുട്ടൂർ സാഹിബ് സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന സമസ്തയുടെ 90-ാം വാർഷിക പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമദ് സാഹിബ് മഹാനവരെയും ഈ സംഗമത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ് കർമ്മശാസ്ത്രം ആധുനിക യുഗത്തിലെന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ക്ലാസ് എടുക്കും. ഉസ്താദ് അവർ ഇവിടെ എത്തിയിട്ടില്ല. ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തെ എത്തിച്ചതിനുള്ള ബഹുമാനപ്പെട്ട ഉമർ പൈസി മുക്കം, ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അബ്ബാസ് താരിമി അറവി, അബ്ബാസ് താരിമി മരക്കാര ഹാജി, ഹംസ ഹാജി മുന്നിയൂർ, മുസ്തഫ താരിമി റസഹിത്തമി, മുയിർ ഫൈലി, ബഹുമാനപ്പെട്ട മജീദ് ആരിമി അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ സംഘത്തിക്കൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തേക്ക് ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന തങ്ങൾ അധ്യക്ഷനു വേണ്ടി സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ഫഇന്നി വസീഖും വഇയായി ബിതഖ്വല്ലാഹ്. ബഹുമാനമുള്ള അധ്യക്ഷൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ മുൻ പ്രസിഡന്റും ഇപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറുമായിരുന്ന ഏറ്റവും വലിയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദറൂസി എന്ന പേരിൽ, അസ്ഹരി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ ഒരു അനുസ്മരണവും അതിനോടനുബന്ധിച്ചുകൊണ്ടിട്ട് ബഹുമാനികൾക്കുള്ള ഒന്ന് രണ്ട് വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുമാണ് ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ എന്റെ ക്ലാസ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഉണ്ടാവും അവസാനം വരെ. അപ്പൊ അതിന്റെ ശേഷം എന്റെ ക്ലാസ് നടക്കും. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട സമദ് സാഹിബിന്റെ ക്ലാസ് നടക്കും.
ഒരു ചെറിയൊരു ഉദ്ഘാടനം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയണത് അതൊരു ബർക്കത്താണ് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാനും അവരും തമ്മിൽ ഒരു ചെറിയ ഒരു വേറൊരു ബന്ധമുണ്ട്, കുടുംബ ബന്ധമല്ലാതെ. അവരിൽ നിന്നുള്ള ചില വിക്രുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് അദ്ദേഹിതങ്ങളായിട്ട് ഒരു ആ നിലക്കുള്ള ഒരു ആത്മീയമായ ഒരു ബന്ധമുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവർ അവരെ ഇൽമിന്റെ ആഴം അത് ശരിക്ക് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ഞാൻ അവരോട് ഒരു പാടുകാലം പിന്നെ ഒന്നിച്ച് പല വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഒരു കുറഞ്ഞ ദിവസങ്ങളോളം ഏകദേശം ഒരു 10 ദിവസങ്ങളോളം ഒന്നിച്ച് ഒരു റൂമിൽ താമസിക്കുകയും മൂപ്പർക്കൊരു ഹാദിമ എന്നുള്ള നിലക്ക് ഞാൻ പലതും ചെയ്തു കൊടുത്ത് മൂപ്പരെ കൂടെ താമസിക്കുകയും മൂപ്പരിൽ നിന്നുള്ളൊരു ഉസ്താദിയത്ത് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഒരു ആ ഭാഗത്തിൽ നിന്നുള്ള ചില സ്ഥലങ്ങൾ ഒരു ബർക്കത്തിന് വേണ്ടി മൂപ്പരോട് ഓതുകയും ചെയ്തിട്ടുണ്ട്. പതിഹിതങ്ങള് അവര് ഒരു ദീർഘകാലം ഇവിടെ ഈ കേരളവുമായിട്ടുള്ള ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അസഹിതങ്ങൾ ആരാന്നുള്ളത് സമസ്ത കേരള ജമിയത്തുലമന്റെ പ്രസിഡന്റായും കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമായ കുദ്ദസുള്ള അവര് നിയോഗിക്കപ്പെടുന്നവരെ അസഹിതങ്ങൾ ആരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവര് മക്കത്തിനടുത്ത ഹുലൈസാ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതുപോലെ തന്നെ വാദി ദവാസിർ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ സൗദി ഭരണകൂടത്തിന്റെ കീഴിലായി തെരീസായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നത്. അവര് ഇൽമിലുള്ള മൂപ്പർക്കുള്ള ആഴം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ശേഖനൂർ മൗലവി. അപ്പൊ അവര് തലക്കൊടുത്തൂർ ദർശനം നടത്തിയ കാലത്താണ് ശേഖനൂർ മൗലവി മൂപ്പരെടുത്ത് ഓതിനത്. അപ്പൊ തങ്ങള് ശേഖനൂരിനെ പറ്റി പറയലുണ്ട്. തങ്ങൾ ഇവരി അവർക്ക് ഓതിക്കൊടുത്തിയ കാലം ഈ ശേഖനൂര് ചോദിച്ചിട്ട് 4-5 ദിവസം ഒരു സ്ഥലം ഓതാൻ കഴിയാതെ ഞാൻ നിർത്തിവെച്ചിട്ടുണ്ട്. 5-ാമത്തെ ദിവസമാണ് ഓന് മറുപടി പറഞ്ഞ് ഞാൻ മറുപടി പറഞ്ഞത് മതിയായത്. മറുപടി പറയും, മറുപടി ഒന്നും ഇയാൾക്ക് മതിയാവില്ല, ഞങ്ങൾ പിന്നെയും വേറൊരു ചോദ്യം ചെയ്യും. അങ്ങനെ അവസാനം തങ്ങൾ കുടുങ്ങിയതാ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ 5-ാമത്തെ ദിവസത്തിലാണ് തങ്ങൾ 5-ാമത്തെ ദിവസം ഈ സ്ഥലം തന്നെ ഇവൻ ചോദിച്ചപ്പോൾ ഇതിനെല്ലാം കൂടി തങ്ങൾ കൂടിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവനക്ക് അത് ഏറെക്കുറെ തൃപ്തിയായി. അപ്പൊ അങ്ങനെ ശേഖനൂർ മൗലവി ഹിതാബോധി എന്നപ്പെട്ട അദ്ദേഹത്തങ്ങളോടാണ്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാര് മൂപ്പനിൽ നിന്ന് ഹിതാബോധി മഹാന്മാരായവരുണ്ട്. ഇവനെ പോലെ പ്രയച്ചു പോയ ചിലരുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ കുരുത്തക്കെട്ടുള്ള ആളുകള് ബഹുമാനപ്പെട്ട കോയപ്പറ്റ വീരാമുട്ടിയല്ലിയുടെ ദർശനയും ശേഖനൂർ ഓതുന്ന കാലഘട്ടത്തിൽ വീരാമുട്ടിയല്ലിയെ തന്നെ പറയലുണ്ട് എന്ന് പറഞ്ഞു. ഇയാളെ സംബന്ധിച്ച് വീരാമുട്ടിയല്ലിക്ക് ഒരു ഫറാസത്തിന്റെ എൽമൊക്കെയുള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ ശേഖനൂരിനെ പറ്റി പറയലുണ്ട്, ഇവനെന്തോ ഒരു വൃത്തികേട് ഒരു മോശമായ ഒരു സ്വഭാവം ഇനി കാണുന്നുണ്ടല്ലോ. അപ്പൊ ഏതായാലും അത് സംഭവിച്ചു, അയാള് വിശുദ്ധ ദീനിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ അങ്ങനെ ഈ ശേഖനൂര് വലിയ പണ്ഡിതനായിരുന്നു. അയാളെ പണ്ഡിത്തെ നമ്മൾ അംഗീകം വലിയ ബുദ്ധിമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങൾ അവർക്ക് കിതാബ് ഓതി കൊടുത്തു. അവൻ 4-ാമത്തെ ദിവസമെങ്കിലും അല്ലെങ്കിൽ 5-ാമത്തെ ദിവസമെങ്കിലും അവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞല്ലോ. അപ്പൊ തങ്ങള് ഇൽമ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പരന്ന ഇൽമാണ്. നമ്മളിപ്പോ തങ്ങളേറ്റ ഒരു ഫിഖ്ഹിയായ വിഷയം സംസാരിക്കുകയാണെങ്കിൽ തന്നെ തങ്ങൾ അതിമുല ഒതുങ്ങൂല തങ്ങളെ വർത്താനം. തങ്ങൾ അവിടുന്ന് അങ്ങനെയാണ് പോയിട്ട് നഹ്വിലേക്കും സർഫിലേക്കും ലോകത്തിലേക്കും ചരിത്രത്തിലേക്കും ഒക്കെ എത്തിക്കൊണ്ടായിരിക്കും മൂപ്പര് സംസാരിക്കൽ. ഈ കേരളത്തിലുള്ള അതിൽ നിന്ന് കവിയിലില്ലാത്ത തങ്ങന്മാരേതാന്നൊക്കെ മൂപ്പർക്ക് ശരിക്കറിയാം. എപ്പോഴും പറയും, പക്ഷെ എന്നോട് പറയലുണ്ട് നമ്മൾ പറഞ്ഞപ്പോ അത് ചിലരിടത്തൊക്കെ തല്ലുകൂടേണ്ടി വരുമല്ലോ. ചില ആളുകളൊക്കെ തങ്ങന്മാരെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, പക്ഷെ അവര് പഴയ കാലത്ത് തങ്ങന്മാർക്ക് കൊടയുകൂടി കൊടുത്തവരോ അല്ലെങ്കിൽ തങ്ങന്മാരൊപ്പം ബേത്ത് പോയതായ ഒരുപാട് ആളുകൾ ഇന്ന് തങ്ങന്മാരിൽ അറിയപ്പെടുന്നുണ്ട്. അത് മുമ്പ് തങ്ങന്മാരൊരു അസോസിയേഷൻ ബഹുമാനപ്പെട്ട അസരി തങ്ങളെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അങ്ങനെ അതില് ആദ്യത്തെ 2-ാമത്തെ യോഗത്തിൽ വെച്ച് തല്ലി പിരിഞ്ഞതാണ്. കാരണം തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ശരിയായ തങ്ങന്മാർ, അപ്പോ ശരിയായ തങ്ങളല്ല ഇവൻ ശരിയായ തങ്ങൾ പോലെ മറ്റു ചിലരും പറഞ്ഞു, മറ്റു ചില തങ്ങന്മാരും. അങ്ങനെ അവിടുന്ന് അത് കോലാഹലമായി അങ്ങനെ ആ യോഗം അവിടുന്ന് പിരിച്ചുവിട്ടു. അതോടുകൂടി അന്ന് അത് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇപ്പൊ തങ്ങൾ 2 സംഘടനയുണ്ട്, 2 സംഘടനയിൽ നിന്ന് ഇനി വരലുണ്ട്, ഞാൻ പോകില്ല. ഒന്ന് മറുപക്ഷത്തിന്റെ ആണ്, ഒന്ന് നമ്മളെ കൂടെ ഉള്ളതാണ്.
പക്ഷേ അതിന് പിന്നെ ആരും കൂട്ടുക എന്നുള്ളതാണ്, തങ്ങളിൽ നിന്ന് പേര് പറയണ ആരും ഇതിൽ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ കുഴപ്പമുണ്ടാവില്ല, ഇജ്ജ് തങ്ങളിൽ നിന്ന് പേര് പറഞ്ഞ് ഇജ്ജ് വന്ന അന്യക്കും, അപ്പൊ പിന്നെ ഒരു പ്രശ്നവും കുഴപ്പമൊന്നുമില്ലാതെന്ന് പോവും. അപ്പൊ തങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊക്കെ അറിയാം, ഏതാണ് വലിയ തങ്ങന്മാരെ കബായിലിനെ സംബന്ധിച്ചും, ആ തങ്ങന്മാരെ അവർ എപ്പോ വന്നു, അവരെ ഉമ്മാര് ആരൊക്കെയാണ്, അവരോട് ബന്ധപ്പെട്ട മറ്റുള്ള ചരിത്രങ്ങൾ, ഇങ്ങനെ ഇതൊക്കെ ശരിക്കും വേണ്ടതുപോലെ അറിയണ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ചരിത്രങ്ങൾ. അതിന്റെ എല്ലാം പുറമെ തെരീഖത്തിന് വലിയ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. മഹാന്മാരാവുന്ന പല തെരീഖത്തിലെ മശായഖന്മാരായിട്ടും മൂപ്പർക്ക് ബന്ധമുണ്ടായി, പല തെരീഖത്തുകളും മൂപ്പര് കൊടുക്കലുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ രഹസ്യമായി തീരുന്നത് കൈകാര്യം ചെയ്തിരുന്നു മാത്രം. പിന്നെ അവരെ ഒരു ബാഹ്യമായിട്ട് നമ്മൾ ചിലപ്പോൾ ആദ്യ പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എന്താ മൂപ്പർ ഇങ്ങനെ പറയണം, ഇങ്ങനെ അങ്ങനെ പറയണം എന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ച് സംസാരിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അത് തണുത്ത് വേറെ രൂപത്തിലേക്ക് മൂപ്പർ വരും. അപ്പൊ തങ്ങൾ അവര് വലിയ മഹാനായിരുന്നു, എല്ലാ കിതാബും അതിന്റെ ഹത്ത് പോലെ ഓടിപ്പടിച്ച് എല്ലാ കിതാബും ശരിക്ക് മനസ്സിലാക്കി അതിന്റെ എല്ലാം പുറമെ ചരിത്രം വേണ്ടതുപോലെ പഠിച്ചു. അറബി ഭാഷ, അറബി ഭാഷയിലൊക്കെ മൂപ്പർക്കുള്ള കഴിവ് വളരെ വലുതാണ്. അവര് ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരശരിയാതെ പറ്റിയ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അറബിൽ, മിൻ നവാബി ഉലമായി കേരള എന്ന് പറഞ്ഞു. അത് വെറും കൈപ്പറ്റ വീരാൻകുട്ടികളിയാരോട് ബന്ധപ്പെട്ട ചരിത്രം മാത്രമല്ല, ഈ കേരളത്തിന്റെ ചരിത്രവും ഈ കേരളത്തിലുള്ള ദർസിന്റെ ചരിത്രവും ഈ കേരളത്തിലുള്ളതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ ചരിത്രവും ഇത് പൊന്നാണി സിലബസ്, ഇയ സിലബസ്, ഇങ്ങനെ ഒരുപാട് സിലബസുകൾ കാലത്ത് കുഞ്ഞോമദാജി ഇവിടെ കൊണ്ടുവച്ചത്, ഇങ്ങനത്തെ ഈ സിലബസുകളിലേക്കൊക്കെ പിന്നെ അതിലേക്കൊക്കെ ഒരു പോയി കൊണ്ടിട്ട് അതിനൊക്കെ ഒരു ഹ്രസ്വമായ നിൽക്ക് വിശദീകരിച്ചുകൊണ്ട് മൂപ്പരെല്ലാം അതിന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാനൊരു വിശാലമായ നിൽക്ക് ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇതിന് പേജുകൾ ഇതൊന്നും മതിയാവില്ല. അപ്പൊ അതൊക്കെ ഒരു ഹ്രസ്വമായ നിൽക്ക് അതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് വലിയൊരു ഇതാവുന്നതായ ഒരു ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ പലതും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്കുള്ള മീൻ നവാബി ഉലമായി കേരള എന്ന് പറഞ്ഞു. അത് ദുബായിലുള്ളതായ ഔഖാഫാണ് അതിനെ അച്ചടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മൂപ്പർക്ക് പ്രധാനപ്പെട്ടതായ അറബി ഭാഷയിലുള്ളതായ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ കുറെ മൂപ്പർ എഴുതി. അപ്പൊ എല്ലാ നിൽക്കും നമ്മൾക്ക് ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, വെറുതൊക്കെ വാങ്ങേണ്ട ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അസരി തങ്ങൾ. അവര് പിന്നെ അനാരോഗ്യം കാരണവും മറ്റുമൊക്കെ ആണ് അവസാന കാലഘട്ടത്തിൽ സമസ്തയുള്ള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അവര് ഒഴിഞ്ഞുനിന്നു. അപ്പോ തന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായിക്കൊണ്ട് മരണം വരെ തുടർന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേതൃത്വം നൽകാൻ ഏറ്റവും അധികം പ്രഗത്ഭനാകുന്ന ഇത്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട അസീരി തങ്ങൾ. യാതൊരു സംശയമില്ല, അവരെ ആഹ്റം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവര് വിശുദ്ധമാവുന്നതായ ഈ പിന്നെ സംഘടനയ്ക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കും ഈ ശരീരത്തിനൊക്കെ വേണ്ടി അവർ ചെയ്തതായ സർവ സേവനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൾ ചെയ്യട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വേറൊരു തങ്ങളുപടി മരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട പിന്നെ മുദ്ദസിർ മുബശങ്ങളെ പിതാവ്, നമ്മളെ കോഴിക്കോട് ജില്ല എസ് കെ എസ് എഫിന്റെ ഇപ്പൊയി തെരഞ്ഞെടുക്കപ്പെട്ട മുബശിർ തങ്ങൾ ദാരിമിയാണ്. അപ്പൊ അവരെ പിതാവ് കൂടി മരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെയും ആഹ്റ അള്ളാഹു നന്നായി കൊള്ളി. നമ്മളൊക്കെ അള്ളാഹു മഹാന്മാരാവുന്ന നമ്മളെ മശായഖിനോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് തരട്ടെ. ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. രണ്ടായിരത്തി പതിനാറ് മാർച്ച് 29, 30, 31 തീയതികളിൽ നടക്കുന്ന നമ്മുടെ യമാനിയ അറബി കോളേജിന്റെ 16-ാം വാർഷിക 5-ാം സനദാന സമ്മേളന പ്രകടനാർത്ഥം നാം സംഘടിപ്പിച്ച ഈ മഹത്തായ പണ്ഡിത സംഗമത്തിൽ സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന സമസ്ത സാഹിബിന്റെ പ്രഭാഷണം മുമ്പായി സമസ്ത കേരള മുൻ പ്രസിഡന്റും മുഷാമാരുന്നവരായ അസ്ഹരി തങ്ങളെ കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട അക്കം മുറപ്പഴുതി നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم بالعالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين
ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ അബ്ദുസമദ് പൂക്കോട്ടൂർ, ഹംസഹാജി, നരക്കാജി തുടങ്ങി ഈ സ്റ്റേജിലും അണിനിരന്ന പണ്ഡിത അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യാനിക്കുന്ന ഒരു സദസ്സാണ്. അതിലുപരി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട ഷംസുൽ ഉലമയെ അറിയാവുന്ന സ്ഥാപനത്തിന്റെ സന്തതികളാണ്. അള്ളാഹു അനുഗ്രഹിച്ച സദസ്സാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ജിബ്രി തങ്ങൾ പറഞ്ഞു, വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ മഹാനവറുകള് അവസാന കാലത്താണ് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോഴാണ് നമ്മളിടയിൽ അദ്ദേഹം വിദേശങ്ങളിൽ അറബ് നാടുകളിലൊക്കെ അറിയപ്പെടുന്നതോടുകൂടെ തന്നെ പഴയ കാലത്ത് അതിന്റെ മുമ്പ് ഇവിടെ തലക്കൊടുത്തൂറൊക്കെ ദർശു നടത്തിയ ആ കാലഘട്ടത്തിലും അറിയുന്നവരൊക്കെ അറിഞ്ഞിരുന്നു. ആ മഹാനവർ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന ഷെയ്ഖുന ഷംസുലുലമയാണ്. അത് തന്നെ അവർക്ക് പരസ്പരം അറിയാമെന്നതിന്റെ ഉദാഹരണമല്ലോ. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ഒഫാത്തും ഒഫാത്തോട് ബന്ധപ്പെട്ട് കബറിനൊരിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തങ്ങൾ നിയോഗിക്കപ്പെട്ടതുപോലെയാണ് അവിടെ നമുക്ക് അനുഭവപ്പെട്ടത്. ഷെയ്ഖുന ആശുപത്രിയിൽ അന്ത്യനിമിഷം കിടക്കുമ്പോൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ രാത്രി അന്ന് ഞാനും അവിടെ എത്തിപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട തങ്ങാതിര സമയത്ത് അവിടെ എത്തി വാർഷികത്തിന്റെ പിറ്റേന്ന് അന്ന് കടപ്പുറത്ത് വെച്ച് വിടുന്ന സമ്മേളനത്തിന്റെ ഇടയിൽ ഒരാള് വെള്ളത്തിൽ പോയി മരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ കബറ മറമാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ സ്വാഗത സംഘത്തിന്റെ കണക്കും കാര്യവും കൂട്ടാനുള്ള കൂടെ വന്ന സമയത്ത് ഇവിടെ ഉണ്ട് തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഉണ്ട്. സമ്മേളനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി ഉറങ്ങുന്ന സമയത്താണ് പഴയ മാനേജർ മൂസം ശ്രീയാരും ഉണ്ട്. അവര് പഴയൊരു ജീപ്പും ഉണ്ട്. ആ ജീപ്പിൽ കയറി ഇന്നെ കണ്ടപ്പോൾ മൂസുലേർ പറഞ്ഞു, നിങ്ങളും വരി, നമ്മളൊരു സ്ഥലത്ത് പോകാണ്ടെന്ന് പറഞ്ഞു. എങ്ങട്ടാ പോകണമെന്നൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് കയറി. അങ്ങനെ ചെന്നത് ഇന്ന് നമ്മള് വരക്കൽ മക്കാമിന്റെ മുമ്പിലുള്ള ആ വീട് വാങ്ങിയ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്കാ. അവിടെ രണ്ട് പെൺകുട്ടികളാണ്. ആ പെൺകുട്ടിയിൽ ഒരു കുട്ടിയുടെ ഒരു ഭർത്താവും ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങള് കൊലായിൽ കയറി അകത്തെ വാതിലിന്റെ മുമ്പിൽ അവിടെ നിന്നു. എന്നിട്ട് കുട്ടികൾ എവിടെ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടികൾ വന്ന് വാതിലിന്റെ മറവിൽ അവിടെ നിന്നു. ബഹുമാനപ്പെട്ട തങ്ങളാ നിന്ന നൃത്തത്തില് ഒരു 10-20 മിനിറ്റ് ഇവിടെ ഈ കിടക്കുന്നതാരാണ്, അതായത് അവിടെ മറവിട്ട് കിടക്കുന്ന അന്നത്തെ മക്കാമ കിടക്കുന്ന നമ്മളെ വലിയ തങ്ങൾ ഉപ്പാപ്പ, ഗൾഫിന്ന് യമനിന്ന് വന്ന ഉപ്പാപ്പ, അവരുടെ പരമ്പരയും അവരുടെ മഹത്വവും ഒക്കെ വളരെ അത്ഭുതത്തിൽ അദ്ദേഹം വിവരിച്ചു കൊടുത്തു. കുട്ടികൾ അതൊക്കെ ശ്രവിച്ചു. എന്നിട്ട് അന്ന് അത് ഹറക്കിടക്കാണ്, ഓടുമേഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്, പള്ളിയാണുള്ളത്. കൈപ്പാലൊക്കെ തുരുമ്പി പിടിച്ചിട്ട് ചിലതൊക്കെ വീണിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇതിട്ടാ പറ്റല്ലോ, നമ്മുടെ ഉപ്പാപ്പനെ ഈ രൂപത്തിൽ നമ്മൾ അവഗണിച്ചാൽ പറ്റൂലല്ലോ, അതിനെ നമ്മൾ പരിപാലിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവസാനം കൊണ്ടെത്തിച്ച് അങ്ങോട്ടാണ്. അത് പരിപാലിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ എനിക്ക് തരി, ഞാൻ പരിപാലിച്ചോളാ എന്ന് പറയുകയും ചെയ്തു. വെറുതെ ആക്കണ്ട, അതിന് നിങ്ങൾക്കുള്ള പ്രതിഫലവും തരാ എന്നും പറഞ്ഞു. അപ്പൊ ആ കുട്ടികളെ പറഞ്ഞു, ആലോചിച്ച് ഇൻഷാ അള്ളാ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി തരാന്ന് പറഞ്ഞു.
അങ്ങനെ ഒരാഴ്ചയിലുള്ളിൽ ആ കുട്ടികള് തങ്ങളെ ഏൽപ്പിക്കാൻ, അതായത് സമസ്ത കുട്ടികൾ തീരുമാനിച്ചു എന്നർത്ഥം. പറയുമ്പം അന്നത്തെ ഒരു കുട്ടിയുടെ ഭർത്താവ് തന്നെ ആദർശപരമായി നമ്മളോട് സംഘടനയിലല്ല, എന്നിട്ടും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക, വളരെ പെട്ടെന്ന് സമസ്തയുടെ കീഴിൽ ആ മക്കാമും ആ സ്ഥലവും ഒക്കെ വരികയും ചെയ്തു. അത് ബഹുമാനപ്പെട്ട ശേഖനായുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പോയത്. അത് നമുക്ക് എടുക്കണം, വിലക്കെടുക്കണം. എന്ത് വില? സ്ഥിതി അനുസരിച്ച് ഒരു വിലക്കാണ് വന്നത്. അപ്പൊ അത് കീഴിൽ വന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥകൻ അവിടെയാണ് കിടക്കുന്നത്. ബാലവി മുല്ലപ്പോയ തങ്ങള് അവരുടെ ഉപ്പാപ്പമാരും ഒക്കെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതിലുപരി ബഹുമാനപ്പെട്ട ശൈഖനായുടെ അന്ത്യം അടുത്തിരിക്കുന്നു, എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ഉപ്പായിരുന്നു അത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണോ തങ്ങള്, ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന രൂപത്തിലാണ് ആ സംഭവങ്ങൾ നടന്നത്. അങ്ങനെ അധികം കഴിയാതെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖനോ അപ്പാത്തായി. ശൈഖന അന്ത്യവിശ്രമം കൊള്ളാൻ അവിടെ ഇടം കണ്ടു. ഈ ഒരു ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖനയുടെ ഉപ്പാപ്പ അതുപോലെ വരക്കൽ മുല്ലപ്പായ തങ്ങളുടെ ഉപ്പാപ്പയും യമനിൽ നിന്ന് വന്നവരാണ്. ആ രണ്ട് പരമ്പര, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തങ്ങളെ കൂടെ നടന്നതാണ് ബഹുമാനപ്പെട്ട ശൈഖനായുടെ ഉപ്പാപ്പ തങ്ങളുടെ കാത്തിബ് എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ കണ്ടി എന്ന കാത്തിബി എന്ന ശൈഖനാക്ക് പേര് വന്നതിന് ഇ കെ എന്ന് വരുന്ന ആ നിലക്കാണ്. ആ നിലക്കുള്ള ബന്ധത്തോടുകൂടെ ഉണ്ടാക്കപ്പെട്ട ആ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് മഹാന്മാർ തമ്മിലുള്ളങ്ങളെക്കുറിച്ചും അവരുടെ അടുപ്പങ്ങളും അവരുടെ അർവാഹിയായ സമീപനങ്ങളൊക്കെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും വലിയ ഒരു മഹാനായ മഹാന്മാർക്ക് മഹാന്മാരറിയും എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾ അങ്ങനെയുള്ള വലിയ ഒരു പാണ്ഡിത്യത്തിന്റെയും അതുപോലെ തന്നെ സയ്യിദന്മാരുടെ ആ തറവാട്ടിലെ ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ആളുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബഹുമാനപ്പെട്ടവരുടെയും അതുപോലെ ഇന്ന് ഫറൂഖിൽ മരണപ്പെട്ട നമ്മുടെ സയ്യിദ് നമ്മുടെ ഒരു പ്രവർത്തകനായിരുന്നു. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ യോഗങ്ങളിലൊക്കെ വരുന്ന ആളായിരുന്നു. അള്ളാഹു തആല അവർ രണ്ടുപേർക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അവരുടെ ഖബറുകളെ അള്ളാഹു തആല സ്വർഗത്തോപ്പാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.